പരിസ്ഥിതി സൌഹൃദ ബീച്ചുകൾക്ക് നൽകുന്ന രാജ്യാന്തര ബ്ലൂ ഫ്ളാഗ് സർട്ടിഫിക്കറ്റിന് തെരഞ്ഞെടുത്തതോടെ ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയിരിക്കുകയാണ് കാപ്പാട് ബീച്ച്. ഒരു റിപ്പോർട്ട്. നൂറ് ശതമാനം വൃത്തിയും വെടിപ്പുമുള്ള തീരങ്ങൾക്കാണ് ബ്ലൂ ഫ്ളാഗ് സർട്ടിഫിക്കറ്റ് ലഭിക്കുക. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റി ഓഫ് ഇന്റഗ്രേറ്റഡ് കോസ്റ്റൽ മാനേജ്മെന്റാണ് ബ്ലൂ ഫ്ളാഗ് സർട്ടിഫിക്കറ്റിന് വേണ്ടി കാപ്പാട് ബീച്ചിനെ പരിഗണിച്ചത്. കോപ്പൻഹേഗൻ ആസ്ഥാനമായുള്ള ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എന്ന സ്ഥാപനമാണ് ബ്ലൂ ഫ്ളാഗ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. 33 മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് കാപ്പാട് ബീച്ചിനെ തിരഞ്ഞെടുത്തത്. പരിസ്ഥിതി സൌഹൃദ നിർമ്മിതികൾ, മാലിന്യമുക്ത തീരം, സഞ്ചാരികളുടെ സുരക്ഷ, ശുദ്ധമായ വെള്ളം എന്നിവയാണ് മാനദണ്ഡങ്ങളിൽ പ്രധാനം. ബ്ലൂ ഫ്ളാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതിലൂടെ കാപ്പാടിന്റെ തദ്ദേശീയമായ വികസനത്തെ പരിപോഷിപ്പിക്കാനാവുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അശോകൻ പറഞ്ഞു. നേരത്തെ വളരെ മാലിന്യ കൂമ്പാരങ്ങളുണ്ടായിരുന്ന ഈ കടലോരം ഇന്ന് ഏറ്റവും ശുചിത്വമുള്ള കടലോരമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു നേട്ടമായി ഞങ്ങൾ കാണുന്നത്. കാപ്പാടിന് ഇത്തരമൊരു അംഗീകാരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പ്രദേശവാസി ദാമോദരൻ പ്രതികരിച്ചു. ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നാടിനൊരു പുരോഗതി വരുന്നതിന് ഞങ്ങൾ ചുറ്റുപാട്ടുകാരാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നാട്ടിൽ വന്നാൽ ഞങ്ങൾക്കും ഇവിടെ ഒരു കാര്യം നിൽക്കാം. പണ്ടൊക്കെ ഞങ്ങൾ ഈ ബീച്ചിലൊക്കെ പാഞ്ഞു നടക്കുന്നതിന് സന്തോഷം മാത്രമേ ഉള്ളൂ. കാപ്പാട് തീരം എപ്പോഴും ശുചിത്വമുള്ളതാക്കാൻ 30 വനിതകളെയാണ് നിയോഗിച്ചത്. ഇത് കർശനമായി നടപ്പാക്കാൻ ഡൽഹി ആസ്ഥാനമായ A2Z കമ്പനി ജീവനക്കാരും ബീച്ചിൽ സ്ഥിരമായുണ്ട്. 8 കോടി രൂപയാണ് നവീകരണ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. നിലവാരമുള്ള ടോയ്ലറ്റുകൾ, ജോഗിംഗ് പാത്ത്, സോളാർ വിളക്കുകൾ, ഇരിപ്പിടങ്ങൾ എന്നിവ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. 200 മീറ്റർ നീളത്തിൽ കടലിൽ കുളിക്കാനുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടലിൽ കുളി കഴിഞ്ഞെത്തുന്നവർക്ക് ശുദ്ധവെള്ളത്തിൽ കുളിക്കാനും വസ്ത്രം മാറാനും പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. തീരത്തെ കടൽ വെള്ളം വിവിധ ഘട്ടങ്ങളിൽ പരിശോധിക്കാനും ഓരോ ദിവസത്തെയും തിരമാലകളുടെയും കാറ്റിന്റെ ശക്തി, അപായ സാധ്യതകൾ എന്നിവ ഇവിടെ പ്രത്യേകം പ്രദർശിപ്പിക്കും. ലോക ടൂറിസം ഭൂപടത്തിൽ കാപ്പാട് ഇടം നേടിയതോടെ ജില്ലയിലെ മറ്റ് വിനോദസഞ്ചാര മേഖലയ്ക്കും ഇത് പുത്തനുണർവാണ് നൽകുക. കോഴിക്കോട് നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ക്യാമറാമാൻ ഭാസ്കറിനൊപ്പം ധന്യ.